ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന അപൂർവ നടന്മാരിൽ ഒരാളാണ് മമ്മൂട്ടി. ആ അഭിനയ ചക്രവർത്തി ഇന്ന് 70-ന്റെ നിറവിലാണ്. കുടുംബത്തോടൊപ്പം മൂന്നാറിൽ ആഘോഷമാക്കുകയാണ് താരത്തിന്റെ ഈ പിറന്നാൾ. ഇപ്പോഴിതാ വാപ്പച്ചിക്ക് ഒരു കിടിലൻ ഗിഫ്റ്റ് നൽകി പിറന്നാൾ കൂടുതൽ മനോഹരമാക്കിയിരിക്കുകയാണ് മമ്മൂട്ടിയുടെ മകൾ സുറുമി. മമ്മൂട്ടിയുടെ ഒരു പോർട്രേറ്റ് ആണ് സുറുമി വരച്ചത്. ചിത്രകാരിയാണെങ്കിലും ഇതാദ്യമായിട്ടാണ് സുറുമി പോർട്രേറ്റ് വരയ്ക്കുന്നത്. ക്യാമറ കണ്ണുകളിൽ നിന്നും ആരാധകരിൽ നിന്നും ഒഴിഞ്ഞുമാറി ജീവിക്കുന്ന ഒരാളാണ് സുറുമി. സുറുമി വരച്ച ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. സുറുമിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: വാപ്പച്ചിയെ വരയ്ക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ തെല്ലാശങ്കയുണ്ടായിരുന്നു. എത്രയോ കലാകാരന്മാർ അവരുടെ സ്നേഹം മുഴുവനും എടുത്ത് വരച്ച മുഖം. മാത്രമല്ല, ഞാൻ ഇന്നേവരെ ഒരു പോർട്രേറ്റ് ചെയ്തിട്ടില്ല. വാപ്പച്ചിയുടെ ചിത്രം വരയ്ക്കണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അതിന് മുതിർന്നിട്ടില്ല. ഇത്തവണ അദ്ദേഹത്തിന് എന്റെ പിറന്നാൾ സമ്മാനമായി ഇത് വരയ്ക്കാനായതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. അതേസമയം താരത്തിന്റെ പിറന്നാൾ ആശംസകൾ നേർന്ന് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത്. സൂപ്പർ താരത്തിന്റെ ജന്മദിനം ലോകമെമ്പാടുമുള്ള ആരാധകർ സോഷ്യൽ മീഡിയ വഴി ആഘോഷമാക്കുകയാണ്. സിനിമാ കരിയർ 50 വർഷം പിന്നിട്ടത് അടുത്തിടെയാണ് മമ്മൂട്ടി ആഘോഷിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 70-ാം പിറന്നാളും വന്നത്. ഏതൊരു പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകുമെന്ന് പറയും പോലെ മമ്മൂക്കയുടെ എല്ലാ വിജയങ്ങൾക്കു പിന്നിലും ഭാര്യ സുൽഫത്തിന്റെ പിന്തുണയുണ്ടായിരുന്നു. അനുഭവങ്ങൾ പാളിച്ചുകൾ എന്ന കേസ് സേതുമാധവൻ ചിത്രത്തിലൂടെ അരങ്ങേറിയ മമ്മൂട്ടിക്ക് കരിയറിൽ വഴിത്തിരിവായത് വിൽക്കാനുണ്ടോ സ്വപ്നങ്ങളാണ്. എം ടി വാസുദേവൻ നായരാണ് സിനിമയുടെ തിരക്കഥ എഴുതിയത്. സുൽഫത്തുമായുള്ള വിവാഹശേഷമാണ് മമ്മൂട്ടിയുടെ കരിയറിൽ ഉയർച്ചകൾ ഉണ്ടായത്. 1979 വക്കീലായി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് മമ്മൂട്ടി സുൽഫത്തിനെ വിവാഹം കഴിച്ചത്. സിനിമയിൽ സജീവമാകുന്നതിന് മുൻപ് തന്നെ നടന്റെ വിവാഹം നടന്നു. വിവാഹത്തിന് മുൻപ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നടൻ ചെയ്ത കഥാപാത്രങ്ങളൊന്നും അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. എന്നാൽ സുൽഫത്ത് ജീവിതത്തിലേക്ക് വന്ന ശേഷം മമ്മൂട്ടിക്ക് സിനിമയിൽ തന്റെ രാശി ഉദിച്ചു. തങ്ങളുടെ യഥാർത്ഥ ഭാഗ്യം ഉമ്മച്ചിയാണെന്ന് ദുൽഖർ മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടി എന്ന താരം പിന്നീട് എല്ലാവർക്കും മമ്മൂക്കയായി മാറുകയായിരുന്നു. വിവാഹശേഷം ഒരു നടനിൽ നിന്നും താരമായി മമ്മൂക്ക വളർന്നു. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ പിന്നീട് മമ്മൂട്ടി മലയാളത്തിൽ മുന്നേറുകയായിരുന്നു. 400-ലധികം സിനിമകളിൽ വിവിധ ഭാഷകളിലായി മമ്മൂട്ടി ചെയ്തു. മലയാളത്തിന് പുറമെ മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും മമ്മൂട്ടി ചിത്രങ്ങൾ വന്നു. 3 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം, 7 തവണ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മമ്മൂട്ടിക്ക് ലഭിച്ചു. 13 തവണയാണ് ഫിലിം ഫെയർ പുരസ്കാരങ്ങൾ മമ്മൂട്ടിയെ തേടിയെത്തിയത്. 1998 സിനിമാരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് രാജ്യം നടനെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു.